നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്ന ഉറച്ച പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് മുന്നണികൾ. LDFും UDFും അധിക സീറ്റുകൾ പ്രതീക്ഷിക്കുമ്പോൾ വോട്ട് ശതമാനത്തിലെ വളർച്ചയിലാണ് BJPയുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 8 മണ്ഡലങ്ങളാണ് LDFനൊപ്പം നിന്നത്. ഇത്തവണ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് LDF വിലയിരുത്തൽ. തലശ്ശേരിയിൽ BJP സ്ഥാനാർത്ഥിയില്ലാത്തത് ഭൂരിപക്ഷത്തിൽ നിഴലിക്കും, എന്നാലും വിജയിക്കാനാകും. അഴീക്കോടും ഇരിക്കൂറും കൂത്തുപറമ്പിലും കടുത്ത മത്സരമെങ്കിലും ഫലം അനുകൂലമാകുമെന്നുമാണ് LDF വിലയിരുത്തൽ. ഈ കണ്ണൂരിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. 11 അസംബ്ലി മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. 2016 8 മണ്ഡലങ്ങളാണ് LDF വിജയിച്ചത്. അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ LDF ജയിക്കുന്ന വിധത്തിലാണ് വോട്ടെടുപ്പിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ നടത്തിയാലുള്ള അനുഭവം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന 3 മണ്ഡലങ്ങളിൽ നിന്നും 5 സീറ്റ് നില ഉയർത്താനാകുമെന്ന് UDFും വിലയിരുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടിയുണ്ടായ ഇരിക്കൂറും ആരോപണങ്ങൾ നിരന്ന അഴീക്കോടും നിലനിർത്തും. കൂത്തുപറമ്പ കണ്ണൂർ മണ്ഡലങ്ങൾ UDFനെ തുണയ്ക്കുമെന്നുമാണ് കണക്ക്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ ലക്ഷ്യം വെച്ച 5 സീറ്റ് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, 5 സീറ്റ് ഉറച്ച് UDF പക്ഷത്തായിരിക്കും. കണ്ണൂർ നിയോജക മണ്ഡലം നല്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് UDF തിരിച്ചുപിടിക്കും. അതേസമയം തലശ്ശേരിയിൽ പിഴച്ച BJPക്ക് വോട്ട് ഷെയറിലെ വർധനവിലാണ് പ്രതീക്ഷ. 2 മണ്ഡലങ്ങളിൽ 2 സ്ഥാനം എന്നതാണ് കണക്ക്. ഇല്ല, BJP സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ അങ്ങനെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ള ഒരു ധാരണ. പക്ഷേ BJP 2 സ്ഥാനത്ത് വരുന്ന 2 മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ട്. പ്രതീക്ഷയ്ക്കപ്പുറം വിധിയെഴുത്ത് എന്തെന്നറിയാൻ കാത്തിരുന്നേ പറ്റൂ. 24 കണ്ണൂർ.